ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം സച്ചിത് ആനന്ദ സ്വരൂപം എന്ന വിഷയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്നത്തെ അവ്യക്ത സൂചന കേൾക്കാം. സമ്പൂർണ്ണ പവിത്രത അഥവാ സ്വച്ഛത ധാരണ ചെയ്യുന്നതിനായി ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ജീവദാനം തന്നെ പവിത്രതയാണ്. ആദി അനാദി സ്വരൂപവും പവിത്രതയാണ്. പവിത്രത ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷ ജന്മത്തിൻ്റെ വിശേഷതയാണ്. പവിത്ര സങ്കല്പം ബ്രാഹ്മണരുടെ ബുദ്ധിയുടെ ഭോജനമാണ്. പവിത്ര ദൃഷ്ടി ബ്രാഹ്മണരുടെ കണ്ണുകളുടെ പ്രകാശമാണ്. പവിത്ര കർമ്മം ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷ വ്യാപാരമാണ്. പവിത്ര സംബന്ധവും സമ്പർക്കവും ബ്രാഹ്മണ ജീവിതത്തിൻ്റെ മര്യാദയാണ്. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ മഹാനത തന്നെ പവിത്രതയാണ്. ഇങ്ങനെ മഹത്തായതിനെ സ്വന്തമാക്കാൻ കഷ്ടപ്പെടാതിരിക്കൂ, ബുദ്ധിമുട്ടാതിരിക്കൂ, ബുദ്ധിമുട്ടി സ്വന്തമാക്കാതിരിക്കൂ. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. എല്ലാവർക്കും ഓം ശാന്തി. ഇന്ന് എല്ലാവരും വളരെ നല്ല രീതിയിൽ അഭ്യസിച്ചിട്ടുണ്ടാകുമല്ലോ. ബാബ ശാന്തിയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഇന്നലെ. അതിനെ പ്രതിയുള്ള ബാബയുടെ മുരളി നിങ്ങൾ കേട്ടിരിക്കും. പവിത്രതയും ശാന്തിയും തമ്മിൽ വളരെ ആഴമുള്ള സംബന്ധമുണ്ട്. ദിവസേന ബാബ ഇതിൻ്റെ പരിഭാഷ നൽകി സ്പഷ്ടീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ വരദാനത്തിലും ഉണ്ടായിരുന്നു. ശാന്തിയുടെ ശക്തിയിലൂടെ, സംസ്കാരമിലനത്തിലൂടെ സർവകാര്യങ്ങളും സഫലമാക്കുന്ന സദാ നിർവിഘ്നമായി ഭവിക്കട്ടെ. ശാന്തിയുടെ ശക്തിയെ ഉപയോഗിച്ച് സംസ്കാരമിലനത്തിലൂടെ ഓരോ കാര്യത്തെയും സഫലമാക്കൾ. സദാ നിർവിഘ്നമായിരിക്കാൻ അവർക്കേ സാധിക്കുകയുള്ളൂ. ആരാണോ സീ ഫാദർ ഫോളോ ഫാദർ ചെയ്യുന്നത്, അച്ഛനെ കാണുന്നത്, അച്ഛനെ അനുകരിക്കുന്നത്. ബാബയുടെ അടുത്ത് 300-350 കുട്ടികളുണ്ടായിരുന്നല്ലോ. ബാബ എങ്ങനെ ഇവരെയൊക്കെ സംരക്ഷിച്ചു? സീ സിസ്റ്റർ സീ ബ്രദർ ആകുമ്പോഴാണ് ചഞ്ചലതയുണ്ടാകുന്നത്. അവരെന്ത് ചെയ്യണോ, ഇവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരുടെ സംസ്കാരത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചഞ്ചലതയുണ്ടാകും. അതിനാൽ ബാബയെ ഫോളോ ചെയ്തുകൊണ്ട് ബാബയ്ക്ക് സമാനം ഉള്ള സംസ്കാരത്തെ ഉണ്ടാക്കൂ. മറ്റുള്ളവരെ പോലെയല്ല, പക്ഷേ ബാബയ്ക്ക് സമാനമുള്ള സംസ്കാരം. മറ്റുള്ളവരുടെ സംസ്കാരത്തോട് അറ്റാച്ച്മെൻറ്റും പാടില്ല, സംഘർഷവും പാടില്ല. അതിനാൽ ബാബയിടയിൽ വയ്ക്കൂ, മധ്യത്തിൽ വയ്ക്കൂ. അപ്പോൾ പറയാറുണ്ട്, ബാബയെ ഫോളോ ചെയ്തുകൊണ്ട് ബാബയ്ക്ക് സമാന സംസ്കാരമാക്കൂ. അങ്ങനെയാണെങ്കിൽ സംസ്കാരമിലനത്തിൻ്റെ രാസനൃത്തം ചെയ്തുകൊണ്ട് സദാ നിർവിഘ്നമായിട്ടിരിക്കാം. ശാന്തിയുടെ ശക്തിയിലൂടെ, ശാന്തമായിരിക്കുന്നതിലൂടെ എത്ര വലിയ വിഘ്നം വരികയാണെങ്കിലും അത് സഹജമായും സമാപ്തമാകുന്നു. ശാന്തമായിരിക്കുന്നതിലൂടെ എത്ര വലിയ വിഘ്നമാണെങ്കിലും സഹജമായും സമാപ്തമാകുന്നു. സർവകാര്യവും സദാസമ്പന്നമാകുന്നു. ഇവിടെ മിണ്ടാതിരിക്കേണ്ട കാര്യമല്ല. ശാന്തി എൻ്റെ സ്വധർമ്മമാണ്, ഈ സ്മൃതിയിലിരിക്കൂ. അപ്പോൾ ഇതാണ് ശാന്തിയെക്കുറിച്ച് പറയുന്നത്. ബാക്കി നിങ്ങൾ പവിത്രതയെ പ്രതിയും സങ്കല്പിച്ചിട്ടുണ്ടാകുമല്ലോ. ഇന്നത്തെ ഹോംവർക്കാണ് സച്ചിത് ആനന്ദ സ്വരൂപം. ബാബ എങ്ങനെയാണോ സത്യമായുള്ളത്, നമ്മൾ സത്യമെന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് മുൻപ് പറഞ്ഞിരുന്നു, പിന്നീട് ചൈതന്യം, പിന്നീട് ആനന്ദ സ്വരൂപം. അപ്പോൾ സത്യമാണ്, ചിത്ത് സത്യമാണ്, അവർക്ക് ആനന്ദ സ്വരൂപത്തോടിരിക്കാനും സാധിക്കും. സത്യത ചിത്തിലുണ്ട് എങ്കിൽ ഒരാളെ പ്രതി പോലും ഇങ്ങനെ ഒരു വൃത്തി പാടില്ല, മനോഭാവം പാടില്ല. ആരുടെ സ്വഭാവ സംസ്കാരവുമായും, എങ്ങനെയുള്ള സ്വഭാവ സംസ്കാരമാണെങ്കിലും നമ്മുടെ ചിത്തിൽ വരരുത്. ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ചിലർ പറയാറുണ്ട് അറിയാതെ ശ്രദ്ധ പോകുന്നു എന്ന്. പക്ഷേ ഈ രീതിയിലുള്ള സ്ഥിതി ഉണ്ടാക്കണം, ഇതിൽ മറ്റൊരു സംസ്കാരവും മറ്റാരുടെ സംസ്കാരവും നമ്മുടെ ചിത്തിൽ സ്പർശിക്കരുത്. മമ്മ എപ്പോഴും പറയാറുണ്ട്, വളരെ മോശമായ ദുർഗന്ധം വമിക്കുന്ന വസ്തുവാണെങ്കിൽ
അതിൽ നിന്നും ദുർഗന്ധമല്ലേ വരുള്ളൂ, ആരെങ്കിലും തന്നാൽ പോലും നമ്മളെ സ്വീകരിക്കില്ല. അപ്പം അങ്ങനെ ഒരു സംസ്കാരം ആത്മാവിനെ മോശമാക്കുന്നുവെങ്കിൽ, അവർ പോലും അതിനെ കളയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മളൊരിക്കലും ചിത്തിലേക്ക് സ്വീകരിക്കരുത്. ആത്മാവ് സ്വയം അതില്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു, അവരെപ്പോഴെങ്കിലും അതിനെ പുറത്തെടുത്ത് കളയുക തന്നെ ചെയ്യും. അതിനെ നമ്മളെന്തിനാണ് കയ്യിൽ വയ്ക്കുന്നത്, എടുക്കുന്നത്? നമ്മൾ ബ്രാഹ്മണ ജന്മം എടുത്തവരാണ്. ചെറുപ്പത്തിൽ തന്നെ ദാദി ഇങ്ങനെ പറയാറുണ്ട്, ആരെങ്കിലും വലിച്ചെറിയുന്ന വസ്തുവിനെ നമ്മളെന്തിന് എടുക്കണമെന്ന്. ഇതിലൂടെ നമ്മൾ താഴേക്ക് അധപതിക്കുന്നു, മറ്റൊരാളുടെ സംസ്കാരത്തെ, മോശമായ സംസ്കാരത്തെ സ്വീകരിക്കരുത്. അപ്പോൾ ആനന്ദമയ സ്ഥിതിയിലിരിക്കണം. അർത്ഥം, ആനന്ദത്തോടെ ഇരിക്കണമെങ്കിൽ നിർമോഹിയായിരിക്കണം, ഒന്നിൻ്റെയും ദുഃഖമുണ്ടാകരുത്. ഏതെങ്കിലും കാര്യത്തെ ആലോചിച്ച് ഒരുപാട് സന്തോഷം വർദ്ധിക്കുമരുത്. ഇപ്പോഴും അതീന്ദ്രിയ സുഖത്തിലിരിക്കണം, പരിധിയില്ലാത്ത സുഖത്തിലിരിക്കണം. ഇതിലൂടെയാണ് ആനന്ദമയ സ്ഥിതി ഉണ്ടാകുന്നത്. അതിനാൽ എത്ര തന്നെ ഗുരുക്കന്മാരായിക്കോട്ടെ, സ്വാമി ആയിക്കോട്ടെ, അവർ പരമാനന്ദം, വിശ്വാനന്ദം എന്നുള്ള പേരൊക്കെ വയ്ക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ ആ സ്ഥിതി പ്രാപ്തമാക്കിയിട്ടുണ്ട്. സുഖദുഃഖത്തിൽ നിന്നും ഉപരാമസ്ഥിതിയാണത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ സുഖമെന്താണ്? നല്ല വസ്തു കിട്ടി, സുഖമായി, ഇച്ഛ പൂർത്തിയായി, സുഖം ലഭിച്ചു, ഇതല്ല. ബാബയിൽ നിന്ന് നമുക്ക് സർവപ്രാപ്തികളും ലഭിക്കുന്നുണ്ടല്ലോ, മറ്റുള്ള ഇച്ഛകൾ പൂർത്തീകരിക്കേണ്ട ഒരു കാര്യമേ വരുന്നില്ല. അപ്പോൾ ആനന്ദം നിറഞ്ഞ സ്ഥിതി അർത്ഥം വളരെ ഉയർന്ന സ്ഥിതിയാണ്. ഉപരാമസ്ഥിതി, സുഖദുഃഖത്തിൽ നിന്നും വേറിട്ട സ്ഥിതി. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഈശ്വരീയ ജ്ഞാനം, സത്യമായ ജ്ഞാനം, അത് തന്നെ നമ്മുടെ ചിത്തിൽ ഉണ്ടായിരിക്കണം. ഇടയ്ക്കിടെ ഞാൻ ഇതാണ് ചിന്തിക്കുന്നത്, ബാബ ബാബയുടെ ശിക്ഷണങ്ങളെ കൂടാതെ നമ്മുടെ മനസ്സാ വാച കർമ്മണ ഒന്നും തന്നെ ഉണ്ടാകരുത്. ബാബ ബാബയുടെ ശിക്ഷണങ്ങൾ, മനസ്സിൽ ഈ ഒരു സങ്കല്പം തന്നെ ഉണ്ടാകണം, ഇന്ന് ബാബ എന്തു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാബയുടെ ഓർമ്മയും നാച്ചുറലായിരിക്കും. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ബാബി ഇന്ന് എന്താണ് പറഞ്ഞത്, ഈ സ്മൃതിയിലൂടെ ബാബയുടെ സ്മൃതിയും ഉണ്ടാകുന്നു. അപ്പോൾ ബാബ ബാബയുടെ ശിക്ഷണങ്ങളുടെ സ്മൃതി, ഇതിലൂടെ നമുക്ക് സച്ചിത്താനന്ദ സ്വരൂപത്തിൽ ഇരിക്കാൻ സാധിക്കും ബാബയെ പോലെ. ഓം ശാന്തി. ഇന്നത്തെ ഹോംവർക്ക് നോക്കാം. സച്ചിത്താനന്ദ സ്വരൂപം, ഒരേ ഒരു പരമാത്മാവിനെ മാത്രമാണ് സച്ചിത്താനന്ദ സ്വരൂപം എന്ന് പറയുന്നത്. ആത്മാവും സച്ചിത്താനന്ദ സ്വരൂപമാണ്, ശാന്തസ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണ്. എങ്ങനെയാണോ ബാബയുടെ മഹിമയിൽ ജ്ഞാനസാഗരൻ ശാന്തിയുടെ സാഗരൻ എന്നുള്ളത്, നിങ്ങളും സച്ചിത് ആനന്ദ സ്വരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ഓം ശാന്തി.